പിഎസ്സി അടുത്ത കാലത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ് മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം. പാർട്ടി ചാനലായ കൈരളിയിൽ ഗെയിൽ ട്രേഡ്വെല്ലിന്റെ അഭിമുഖം പുറത്തു വന്നു. സി പി ഐഎം പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തു. സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഇടത് സ്വഭാവമുള്ള സാംസ്കാരിക സംഘടനകളെല്ലാം രംഗത്ത് വന്നു. പക്ഷേ ബി എസ് മാത്രം വ്യക്തമായൊരു നിലപാട് പറഞ്ഞില്ല. അതെന്താ? ഞാനതില് അവരെ ഒരു പാവപ്പെട്ട കമ്മ്യൂണിറ്റിയിലെ ഒരു വിശ്വാസക്കാരി എന്നുള്ള അടിസ്ഥാനത്തിൽ, അവരെ സംബന്ധിച്ച് അവരുടെ ആത്മീയ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ പലരും അവരെ ഒരു 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 ദൂത അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഒരു സംരക്ഷക എന്നുള്ള അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിട്ടാണ്. വലിയ നമ്പൂരി സമുദായത്തിൽ നിന്നും അതുപോലുള്ള സമുദായത്തിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിലെ വിശിഷ്ടന്മാരായിട്ടുള്ള ആളുകളെ പറ്റി എല്ലാം ഓരോ കമ്മ്യൂണിറ്റി ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആ തീരദേശത്തെ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു നേതാവായി, ആത്മീയ നേതാവായിട്ട് കാണുന്ന ഒരു തീയെ കണ്ടമാനം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ മറ്റു നിലയിൽ ഈ ഈ തരത്തിലുള്ള ഒരു ഒരു സ്ത്രീ അവിടെ വരികയും താമസിക്കുകയും ആ താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മറ്റു തരത്തിൽ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നൊരു അമേരിക്കക്കാരി പറയുന്നു. ഒന്നാമത് അമേരിക്കക്കാരി പറയുന്നത് തന്നെ നമ്മെ അപഹേളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പ്രഥമ വീക്ഷണത്തിൽ തന്നെ എടുക്കാം. പക്ഷേ വി എസ് 20 കൊല്ലം മാതാമൃതാനന്ദമയ്ക്കൊപ്പം നിന്ന് അവരെ ശുശ്രൂഷിച്ച് ആത്മീയ നിർവൃതിക്ക് വേണ്ടി ഇവിടെ വന്ന ഒരു സ്ത്രീയാണ് ഗെയിൽ ട്രെഡ്വെൽ. എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവരിപ്പം പറയുന്നതെന്നല്ലാതെ നാം വേറൊന്നും അവരെ പറ്റി കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസം. പക്ഷെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിൽ പണത്തിന്റെ തട്ടിപ്പുണ്ട്, സാമ്പത്തികമായ ക്രമക്കേടുകൾ, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അന്യമതത്തിലുള്ള ആളുകൾ, ഇതേപോലുള്ള പാവപ്പെട്ട മതങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകളെ ഡാം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതും ആയിക്കൂടെ, ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്.